എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് 27 നക്ഷത്രങ്ങളിൽ വളരെയധികം സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രങ്ങൾ അവ ഏതൊക്കെയാണ് എന്നതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ശുക്രൻ, വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങളാണ് ധനലാഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9 നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനലാഭത്തിന് യോഗമുണ്ട്. 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങൾ അപ്രതീക്ഷിത ധനഭാഗ്യ യോഗമുള്ളവരാണ്. ഇതിൽ രാഹുവിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഒരാളെ അപ്രതീക്ഷിതമായി പണക്കാരനാക്കുവാനും അതേപോലെ തന്നെ പാവപ്പെട്ടവനാക്കുവാനും രാഹുവിന് സാധിക്കും എന്നതാണ് ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള വിശ്വാസം എന്ന് പറയുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ രോഹിണി നക്ഷത്രമാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി. പൊതുവെ തൊഴിൽപരമായി ശോഭിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ. കൂടാതെ പെട്ടെന്നുള്ള ഈശ്വരാനുകൂല്യവും ഇവർക്ക് വന്നു ചേരുന്നതാണ്. നക്ഷത്രനാഥൻ ചന്ദ്രനും ഗ്രഹനാഥൻ ശുക്രനുമാണ്. അതുകൊണ്ട് തന്നെ ധനഭാഗ്യമുള്ള നക്ഷത്രമാണ് രോഹിണി. പൊതുവെ വിവാഹശേഷമാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക. തൊഴിൽപരമായും സാമ്പത്തികമായും ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനും രോഹിണി നക്ഷത്രക്കാർ ഉത്തരട്ടാതി നക്ഷത്രം തിരഞ്ഞെടുക്കുന്നതാണ് വളരെയധികം ഉത്തമം. അടുത്തതായി ജ്യോതി നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ 15-ാമത്തെ നക്ഷത്രമാണിത്. ജ്യോതിയുടെ നക്ഷത്രാധിപൻ രാഹുവാണ്. രാശ്യാധിപൻ ശുക്രനും ഇവ രണ്ടും അപ്രതീക്ഷിതമായ ഭാഗ്യത്തിന് സഹായിക്കുന്നവരാണ്. ശുക്രൻ്റെയും രാഹുവിൻ്റെയും സംയുക്ത സ്വഭാവം ഇവരിൽ കാണുവാൻ സാധിക്കും. പൊതുവെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരായിരിക്കും ജ്യോതി നക്ഷത്രക്കാർ. അപ്രതീക്ഷിതമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല നേട്ടങ്ങളും പല വിധത്തിലുള്ള ധനലാഭവും ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഇവർ രാഹു പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണഫലം കൂടുവാൻ സഹായിക്കുന്നതായിരിക്കും. അടുത്തതായി ചതയം നക്ഷത്രമാണ്. വസുപഞ്ചക നക്ഷത്രമാണ് ചതയം. 27 നക്ഷത്രങ്ങളിൽ 24-ാമത്തെ സ്ഥാനമാണ് ചതയം നക്ഷത്രത്തിനുള്ളത്. നക്ഷത്രാധിപൻ രാഹുവും രാശ്യാധിപൻ ശനിയുമാണ്. വിജയം കണക്കാക്കുന്നത് 11-ാം രാശിയിലാണ്. ആയതിനാൽ തന്നെ ഈ ചതയം നിലനിൽക്കുന്നത് 11-ാം രാശിയിലാണ്. ഇത് ധനവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾക്കുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഭൂമി മൂലമുള്ള ലാഭം, ഗൃഹലാഭം, ധനലാഭം, വാഹനഗുണം എന്നിവയ്ക്കുള്ള ഭാഗ്യവും ചതയം നക്ഷത്രക്കാർക്ക് വളരെയധികമാണ്. ചതയം നക്ഷത്രത്തിൽ രാഹുപൂജ നടത്തുകയും രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുണഫലം കൂടുന്നതിന് സഹായിക്കുന്നതായിരിക്കും. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. രാശ്യാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനുമായതിനാൽ അധ്യാപകൻ്റെയും ആചാര്യൻ്റെയും സംയുക്തധർമ്മം ഇവരിൽ കാണുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത്. ഭാഗ്യരാശിയെ 9-ാം ഇതും അനുകൂല ഫലം ഇവർക്ക് ചെയ്യുന്നതായിരിക്കും. ധനഭാഗ്യമുള്ളവരാണെങ്കിലും ദൂർത്തരാണെന്നുള്ളത് ഇവർക്ക് പലപ്പോഴും തിരിച്ചടിയാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്തുന്ന സമയം വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം നന്നായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം. രാശ്യാധിപനായ സൂര്യൻ്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രൻ്റെ സൗന്ദര്യവും ആകർഷണീയതയും ഇവരിൽ കാണുവാൻ സാധിക്കും. നക്ഷത്രനാഥൻ ശുക്രനായതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യത്തിലൂടെ സമ്പത്ത് ലഭിക്കുവാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം കൂടുതലാണ്. ഇവർക്കും വിവാഹശേഷമായിരിക്കും കൂടുതൽ ഉയർച്ച ഉണ്ടാവുക. ഏതു തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി ഇവർക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ശുക്രൻ്റെ സ്വാധീനത്താൽ ഭൗതിക സുഖങ്ങളിൽ ഇവർ വളരെയധികം ആകൃഷ്ടരായിരിക്കും. അതേപോലെ തന്നെ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങളിൽ ഗുണകരമല്ലാത്തതിനാൽ ഈ കാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് മേടം ജന്മരാശി ആയതുകൊണ്ട് തന്നെ
മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെ ഒരു ചിട്ടയായ സ്വഭാവം ഇവർക്ക് ഇവരുടെ ജീവിത രീതിയിൽ തന്നെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഭദ്രകാളി പ്രധാനമായുള്ള നക്ഷത്രമാണ്. സ്വപ്രയത്നത്താലുള്ള ഫല അനുഭവങ്ങളാണ് ഇവർക്ക് ഏറെ അനുയോജ്യവും ഇവർക്കിഷ്ടമുള്ളതും. ഇവരുടെ നക്ഷത്രനാഥനായ ശുക്രൻ ധനവുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ്. ഇവർക്ക് വിവാഹശേഷമായിരിക്കും ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാവുക. ഭരണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യം വളരെയധികം കുറവായിരിക്കും. കാരണം ഒമ്പതാം ഭാവാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും തമ്മിലുള്ള ശത്രുതയാണ് ഇതിന് കാരണം. 30 വയസ്സിന് ശേഷം 50 വയസ്സ് വരെയുള്ള കാലം ഇവർക്ക് വളരെയധികം ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഇക്കാലത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം രാശിചക്രത്തിൽ തുലാം രാശിയിൽ 1, 2, 3 പാദങ്ങളിലും വൃശ്ചികത്തിൽ 4 പാദവും വരുന്നു. അതിനാൽ തുലാക്കൂറുകാർക്ക് രാശ്യാധിപൻ വ്യാഴം തന്നെയാണ്. തുലാക്കൂറുകാരിൽ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനവും വൃശ്ചിക കൂറുകാരിൽ കുജൻ്റെയും വ്യാഴത്തിൻ്റെയും സംയുക്ത സ്വഭാവവും കാണുവാൻ കഴിയും. രാശിനാഥൻ ഗുരുവും നക്ഷത്രനാഥൻ ശുക്രനുമാണ്. ഇത് ഇവർക്ക് ഭാഗ്യഫലങ്ങൾ നൽകുന്നു. വിശാഖത്തിൻ്റെ 3 പാദവും തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ധനലാഭത്തിന് കാരണമാകുന്നു. ധനസംബന്ധമായ കാര്യങ്ങൾ കരുതലോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും വിശാഖം നക്ഷത്രക്കാർ. എന്ന് പറഞ്ഞാൽ വളരെയധികം പിശുക്കോടെ ജീവിക്കുന്നവരായിരിക്കും. എന്നാലും സ്വന്തം കാര്യങ്ങൾക്കായി ധനം വിനിയോഗിക്കുവാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അടുത്തതായി പുണർന്ദം നക്ഷത്രമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമാണ് പുണർന്ദം. വ്യാഴമാണ് ഇവരുടെ നക്ഷത്രനാഥൻ. ഇത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയും ഉള്ളവരായിരിക്കും പുണർന്ദം നക്ഷത്രക്കാർ. ബാല്യകാലത്തിൽ ക്ലേശം അനുഭവിക്കുമെങ്കിലും ഭാവിയിൽ ഇവർ സാമ്പത്തികമായും സാമൂഹികമായും ഉന്നതിയിൽ എത്തും എന്നതിൽ സംശയം വേണ്ട. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയില്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ധനപരമായി ഇവർ ഇടത്തരക്കാരായിരിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഇവർക്ക് വന്നു ചേരുകയും സാമ്പത്തികമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തതായി പൂരൂരുട്ടായ നക്ഷത്രമാണ്. പൂരൂരുട്ടായ നക്ഷത്രക്കാരുടെ 3 പാദവും സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിയിലാണ്. ഇത് 11 രാശിയിലായതിനാൽ സാമ്പത്തികമായി ഗുണം ചെയ്യുന്നതായിരിക്കും. വ്യാഴമാണ് ഇവരുടെ നക്ഷത്രാധിപൻ. ഇത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബിസിനസ് സംബന്ധമായ ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഡംബര വസ്തുക്കളിൽ താല്പര്യമുള്ളവരാണെങ്കിലും മിതവ്യയത്തോട് മാത്രമേ പണം ചിലവഴിക്കുകയുള്ളൂ. ശനിയായിരിക്കും ഇവരുടെ ഉന്നതിക്കും അധപതനത്തിനും കാരണം. പൂരുട്ടാദി കുംഭം ലഗ്നമായതിനാൽ ഏറ്റവും ശുഭഗ്രഹം ശുക്രനാണ്. ജാതകത്തിൽ ശുക്രന് ബലമുണ്ടെങ്കിൽ ഇവർക്ക് വളരെയധികം ധനപരമായ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞതൊക്കെ ഈ നാളുകളുടെ പൊതുവായുള്ള ഫലമാണ്. ഇവരുടെ ഗ്രഹനിലയും പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം 2-ലോ 11-ലോ അല്ലെങ്കിൽ ഗുരുവോ രാഹുവോ ഉച്ചസ്ഥാനിയായി നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവുകയും ലഗ്നത്തിൽ നിന്നും 11 ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ, അതായത് ശുക്രൻ, വ്യാഴം, രാഹു തുടങ്ങിയവയാണെങ്കിൽ ലോട്ടറി ഭാഗ്യം ഇവർക്ക് തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും. പാപഗ്രഹങ്ങളുടെ നോട്ടമില്ലെങ്കിൽ ഉറപ്പായും അപ്രതീക്ഷിതമായ ഭാഗ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ദശയിലോ അപഹാരത്തിലോ അപ്രതീക്ഷിതമായ ഭാഗ്യലബ്ധിക്കുള്ള സാധ്യതയും കൂടുതലാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കാതെ ഇരിക്കുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.